നമസ്കാരം. വ്യത്യസ്തമായ രുചി വൈവിധ്യങ്ങൾ പരിചയപ്പെടുകയാണ് നമ്മുടെ റിഥം ഓഫ് കുക്കറിയുടെ ലക്ഷ്യം. ഭക്ഷണം കഴിക്കുക എന്നത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. എന്നാൽ അത് പാകം ചെയ്യുക എന്നത് ഒരു പ്രത്യേക കല തന്നെയാണ്. ഒരൽപ്പം ശ്രദ്ധയും ഒരു ആകാംക്ഷയും കുറച്ച് ക്ഷമയും ഉണ്ടെങ്കിൽ നമുക്ക് ആർക്കും നല്ല ഡിഷസ് പരിചയപ്പെടുത്തുവാൻ കഴിയും. അത്തരത്തിലൊരു വ്യത്യസ്തമായ ഡിഷുമായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ് റിഥം ഓഫ് കുക്കറിയിലൂടെ. പ്രേക്ഷകരെ എല്ലാവരെയും സ്വാദിന്റെ ഒരു ടേക്ക് ഓഫിലേക്ക് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു മലബാർ ഡിഷാണ് പരിചയപ്പെടാൻ പോകുന്നത്. നമ്മോടൊപ്പം ഉള്ളത് തക്കാരം റെസ്റ്റോറന്റിന്റെ ഷെഫായ ശ്രീ മുനീറാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മുനീർ, വെൽക്കം ടു ദി ഷോ. താങ്ക് യു. ഇന്ന് നമ്മൾ എന്താണ് പരിചയപ്പെടാൻ പോകുന്നത്? ഇന്ന് മലബാർ ഐറ്റംസായ ബീഫ്, ബീഫിന്റെ ഒരു ഐറ്റംസ്, ബീഫ് കൊണ്ടുള്ള ഒരു വെറൈറ്റി ആണ് ഇന്ന് നമ്മളിപ്പോ പരിചയപ്പെടാൻ പോകുന്നത്. നാദാപുരം പോത്ത് മസാലയാണ് നമ്മൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. നാദാപുരം പോത്ത് മസാല എന്ന് പറയുമ്പോൾ തന്നെ അതിന് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻറ്റ് ബീഫാണ്. നമുക്കിവിടെ പാകം ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഹാഫ് ബോയിൽഡ് ആയിട്ട് കുക്ക് നമുക്ക് നേരത്തെ തന്നെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എന്തിലാണ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വെള്ളം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത് മൂന്നും കലർത്തിയുള്ള ഒരു മിശ്രിതം ആവശ്യത്തിന് ബോയിൽ ചെയ്ത് ചൂടാക്കി ഒരു ഹാഫ് ബോയിൽ ചെയ്ത ബീഫാണ് ഇവിടെ വെച്ചേക്കുന്നത്. അതോടൊപ്പം വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ശരി? ഇതില് ഗ്രീൻ പീസ് ഉപയോഗിച്ചിരിക്കും. ഗ്രീൻ പീസ് ഉപയോഗിക്കും. ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ചതച്ചത്, ചതച്ചത്, പച്ചമുളക്, പച്ചമുളക്, ടൊമാറ്റോ, ടൊമാറ്റോ, വലിയ ഉള്ളി, വലിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചത് അല്ലേ. പിന്നെ കറിവേപ്പില, കറിവേപ്പില, ഇഞ്ചിയും ചതച്ചതാണ്. അപ്പം എണ്ണയും തേങ്ങാപ്പാലും ഉണ്ട്. ഒരു മുഴുവൻ തേങ്ങയുടെ ഒന്നാം പാലാണ് ഇവിടെ ഇരിക്കുന്നത്. ഇതാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ്. ഒപ്പം മസാല കൂട്ടുകൾ വേറെ ഉണ്ട്. നമ്മുടെ തനതായ രീതിയിലാണ് ഷെഫ് ഇവിടെ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ഉരുളിയിലാണ്, ഓട്ടുരുളിയിലാണ് അദ്ദേഹം പാകം ചെയ്യാൻ പോകുന്നത് ബീഫ്. അതിന്റെ ഒരു തനതായ രുചി കിട്ടണമെങ്കിൽ അതിന്റെ ഓട്ടുരുളിയിൽ തന്നെ പാകം ചെയ്യണമെന്നാണ് അല്ലേ. നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ട് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണ ചൂടാക്കുകയാണ്. അതിന് എത്ര അളവ് വല്ലതും? രണ്ട് സ്പൂൺ, രണ്ട് ടീസ്പൂൺ, രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ എണ്ണ ചൂടാവാൻ വെച്ചേക്കാണ്. എണ്ണ ചൂടായതിന് ശേഷം പെരുംജീരകം, ഫുള്ളായിട്ടുള്ളത് പെരുംജീരകമാണ്. പെരുംജീരകം, വലിയ ജീരകം ഇടുകയാണ്. ഇതും ഒരു രണ്ട് സ്പൂണോളം പെരുംജീരകം എടുത്തു. പെപ്പർ, മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ശകലം കറിവേപ്പില, കറിവേപ്പില, അല്പം കറിവേപ്പില ഇട്ടു. നന്നായി മൂപ്പിച്ചെടുക്കും. പെരുംജീരകവും കുരുമുളകും കറിവേപ്പിലയും കൂടി നന്നായി മൂപ്പിച്ചെടുക്കുകയാണ് നമ്മളിവിടെ. ഇത് എത്ര സമയം വേണ്ടി വരും ഇത് മൊത്തത്തിൽ പാകം ചെയ്തെടുക്കാനായിട്ട്? 20 മിനിറ്റ്. 20 മിനിറ്റ്. ഒരു ഹാഫ് ബോയിൽ, ഹാഫ് ബോയിൽ ആയിട്ടുള്ള ബീഫ് ആയതുകൊണ്ടാണ് 20 മിനിറ്റ് കൊണ്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ബീഫ് വേവുന്നതിന് വേണ്ടിയിട്ടുള്ള സമയം കൂടി എടുക്കുന്നതായിരിക്കും. ഇതൊക്കെ സവാള ഇടുക, അതിലേക്ക് നമ്മൾ സവാള ഇടുകയാണ്. ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ചേർക്കും. മൂന്ന് സവാള ഇടുക. മൂന്ന് വലിയ സവാള മുറിച്ചതാണ്, ചെറിയ കഷ്ണങ്ങളായി മുറിച്ച കഷ്ണം. ബ്രൗൺ കളറാണ്, ഒരു ബ്രൗൺ കളർ വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുകയാണ്. നാദാപുരം പോത്ത് മസാലയുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ വെള്ളം തീരെ ഉപയോഗിക്കുന്നില്ല. ആദ്യം ബീഫ് വേവിക്കാനായിട്ട് ഉപയോഗിച്ച വെള്ളം തന്നെയാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ബാക്കി മുഴുവൻ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തേങ്ങാപ്പാലിലാണ് ഇത് ബാക്കിയുള്ള വേവ് വേവിച്ചെടുക്കുന്നത്. എന്തായാലും ഇത് പ്രേക്ഷകരെല്ലാവരും തന്നെ ഇത് ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. കാരണം അധികം സമയമെടുക്കാതെ, 20 മിനിറ്റ് എന്ന് പറയുന്ന വലിയൊരു സമയമല്ല, വീട്ടമ്മമാർക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്.
ട്രൈ ചെയ്യാവുന്നത് കൂടിയാണ്. എന്തായാലും ഏകദേശം ഉള്ളിയൊക്കെ ഒരു ബ്രൗൺ നിറത്തിലേക്ക് വന്നു തുടങ്ങി. ഇനി അതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയുടെയാണ്. ഇത് എത്ര ഇഞ്ചി? രണ്ട് സ്പൂൺ ഇഞ്ചി. ഇഞ്ചി ചതച്ച ഇഞ്ചി രണ്ട് സ്പൂൺ ഇതിലേക്ക് ഇടുന്നു. ഒപ്പം തന്നെ ചതച്ച വെളുത്തുള്ളി, ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി അതും രണ്ട് സ്പൂണോളം ഇടുകയാണ്. ഇപ്പൊ തന്നെ ഒരു നല്ല കളർ വന്നിട്ടുണ്ട് അല്ലെ, ഉള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ. ഇതിലേക്ക് നമ്മളിനി മസാല കൂട്ടുകളാണ്. ഇവിടെ മസാല കൂട്ടുകൾ ഒരുപാട് വെച്ചിട്ടുണ്ട്. അതിൽ നിന്നും നമ്മളിപ്പോൾ ആദ്യം ഏതാണ് എടുക്കാൻ പോകുന്നത്? മഞ്ഞൾപ്പൊടി. അതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇപ്പോൾ ഇടാൻ പോകുന്നത്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തു. ഒപ്പം പെപ്പർ പൗഡർ. പെപ്പർ പൗഡർ നേരത്തെ നമ്മൾ മുഴുവൻ കുരുമുളകാണ് ചേർത്തത്. ഇതിൽ ഇപ്പോൾ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കാൻ പോകുന്നത്. അതും ഏകദേശം രണ്ട് സ്പൂണോളം ആവശ്യമുണ്ട്. ബീഫ് മസാല. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ബീഫ് മസാലയാണ്. ബീഫ് മസാല ഒരു ടീസ്പൂൺ ബീഫ് മസാല ചേർത്തു. ഒരു ടീസ്പൂൺ മല്ലിയില, മല്ലിപ്പൊടി. ഇനി അടുത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ്. അതും ഒരു ടീസ്പൂൺ. ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തു. പച്ച ചുവ മാറാനായിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ്, ഹാഫ് ബോയിൽ ആയിട്ടുള്ള ബീഫ് ഇതിലേക്ക് ചേർക്കണം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ആദ്യം വേവിച്ച വെള്ളം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ, വേറെ അഡീഷണൽ ആയിട്ട് വെള്ളം ഒന്നും ചേർക്കുന്നില്ല. അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലാണ് ചേർക്കുന്നത് അല്ലേ. ഇത് തേങ്ങാപ്പാലിന്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. സ്റ്റൂ മോഡലാണ് ഇത് ചെയ്യുന്നത്. ഒരു വ്യത്യസ്തമായ ഒരു കേരള വിഭവം എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഇതിനെ ഒന്ന് അടച്ചു വെക്കുകയാണ്. അതൊന്ന് വേവാനായിട്ട് അടച്ചു വെക്കുന്നു. അടച്ചു വെച്ചിട്ട് നമ്മൾ വേഗം തിരിച്ചു വരാം. ഇടവേളയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും നാദാപുരം പോത്തു മസാലയുടെ വിശേഷങ്ങളിലേക്കാണ് കടക്കുന്നത്. നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇതൊന്ന് ചൂടാക്കാൻ വെച്ചു. ഒരു 5 മിനിറ്റ് നല്ലവണ്ണം ചൂടായി. ചൂടായിട്ട് അത് ഏകദേശം അതിൻ്റെ വെള്ളം വറ്റി എഴുതേണ്ട ഒരു സ്റ്റേജിലേക്കാണ് നമുക്ക് എത്തേണ്ടത്. നമുക്കതായോ എന്ന് നോക്കാം. ഏകദേശം ആയിട്ടുണ്ട്. അതിൻ്റെ നല്ലൊരു മണവും വരുന്നുണ്ട്. ആ മസാലയുടെ ഒക്കെ ഒരു കൂട്ടിന്റെ ഒരു മണം നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. വെള്ളം നന്നായിട്ട് കുറുകി വരണം അല്ലേ. ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഗ്രീൻ പീസ്. നേരത്തെ പറഞ്ഞല്ലോ ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിരിക്കുകയാണ്. ഗ്രീൻ പീസ് നമ്മളൊരു ഹാഫ് ബോയിൽ ചെയ്ത് വെച്ചേക്കുവാണ്. അതും അതാണ് നമ്മൾ ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. ഗ്രീൻ പീസ് നമ്മൾ അധികം കണ്ടിട്ടില്ലാത്തൊരു ഐറ്റം ആണെന്ന് തോന്നുന്നു. നമ്മൾ ഗ്രീൻ പീസ് ബീഫിനകത്ത് അധികം കണ്ടിട്ടില്ല. ഗ്രീൻ പീസ് കംപ്ലീറ്റ് ചെയ്യണം. കുറച്ച് ഒരു 50 ഗ്രാമോളം ഗ്രീൻ പീസ് ബോയിൽ ചെയ്ത് ഇതിലേക്ക് നമ്മൾ ചേർത്തു. ഇനിയും വെള്ളം നന്നായിട്ട് കുറുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇനി ഇതിലേക്ക് പാല് ചേർക്കാൻ പോവാണ്. തേങ്ങാപ്പാൽ, ഒരു തേങ്ങയുടെ മുഴുവൻ പാലാണ്. ഫുൾ കട്ടിയുള്ള ഒന്നാം പാലാണ് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ അത് തേങ്ങാപ്പാൽ കിടന്നിട്ടാണ് ആ ബീഫ് വെന്ത് വരുന്നത്. ഇത് കുറുകി വന്ന് ഇത് ടൊമാറ്റോ ആഡ് ചെയ്യാം. കുറുകി വരുവാണ്. ടൊമാറ്റോ ആഡ് ചെയ്യാം. ഇതിലേക്ക് നമ്മളിപ്പോൾ ടൊമാറ്റോ ആഡ് ചെയ്യണം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന ടൊമാറ്റോ ആഡ് ചെയ്യുവാണ്. രണ്ട് ടൊമാറ്റോ, രണ്ട് മുഴുവൻ ടൊമാറ്റോ ആണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അത് നമ്മളിതിലേക്ക് ചേർത്തു. എന്തായാലും പ്രേക്ഷകരിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
അടുക്കളയിൽ പോയിട്ടുണ്ടാവും, ബീഫ് ഉണ്ടെങ്കിൽ അവരിത് ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അത്രയ്ക്ക് നല്ല ഒരു ഐറ്റം തന്നെയാണിത്. എന്നാലും നല്ല അതിൻ്റെ ഒരു മണം കൊണ്ട് തന്നെ എനിക്കിപ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. എന്തായാലും തക്കാളി ഒന്ന് വെന്ത് വരണം അല്ലേ. നമുക്ക് മലയാളികൾക്കുള്ള ഒരു പ്രത്യേകതയാണല്ലേ, ഏത് തരം ഡിഷസിനോടും ഒരു ഒരു ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു മനോഭാവം എല്ലാ മലയാളികൾക്കും ഉണ്ടാവും. അത് മലബാർ വിഭവങ്ങളാവുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റും തോന്നും. എന്തായാലും നമുക്കിതിൻ്റെ ഇതൊന്ന് കുറുകി വരുന്നുണ്ട്. ഇതൊരു ഫുൾ ഫ്ലെയിമിലല്ല ഇത് വേവിച്ചിരിക്കുന്നത്, ഒരു ഹാഫ് ഫ്ലെയിമിലാണ് ഇത്രയും നമ്മൾ വേവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേക്ക് ഗരം മസാല ആഡ് ചെയ്യും. ഇതിലേക്ക് നമ്മൾ ഗരം മസാല ആഡ് ചെയ്യാൻ പോവാണ്. ഒരു അര ടീസ്പൂണോളം ഗരം മസാല ഇപ്പോൾ ആഡ് ചെയ്തു. പച്ചമുളക്, ഇനി നമ്മൾ പച്ചമുളക് ചേർക്കാൻ പോവാണ്. മൂന്ന് വലിയ പച്ചമുളകാണ്, കഷ്ണങ്ങളായി മുറിച്ചതാണിത്. ഇപ്പൊ എടുത്തിരിക്കുന്നത് ഒരു 1.5 കിലോ ബീഫാണ്. അതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ്, 1.5 കിലോ ബീഫിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് പ്രേക്ഷകർക്ക് നമ്മളിപ്പോ പങ്കുവെച്ചത്. ഇത് ഓൾമോസ്റ്റ് ഫുള്ളായി കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് താളിക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോൾ ഉപ്പ് ആവശ്യമെങ്കിൽ മാത്രമേ ഉപ്പ് ആഡ് ചെയ്യാൻ പാടുള്ളൂ. നമ്മൾ ഓൾറെഡി ബീഫ് വേവിച്ച സമയത്ത് തന്നെ ഉപ്പ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഇതിലധികം ഉപ്പിൻ്റെ ആവശ്യം വരുന്നില്ല. എങ്കിലും പ്രേക്ഷകരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. വെളിച്ചെണ്ണയിൽ തന്നെയാണ് നമ്മൾ താളിക്കാൻ പോകുന്നത്. വെളിച്ചെണ്ണ ചൂടാക്കി ഒരു 2 വലിയ സ്പൂൺ വെളിച്ചെണ്ണ വേണം. കോക്കനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന നാളികേരമാണ്, അത് നമ്മളിതിലേക്ക് 2 സ്പൂൺ ചൂട്. രണ്ട് സ്പൂൺ ചേർക്കുന്നുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവമാണ് അല്ലെ. നമ്മൾ കഴിക്കുമ്പോൾ അതിലേക്കൊരു നാളികേരത്തിൻ്റെ ഒരു തരിതരിപ്പ് വരുമ്പോൾ നല്ല ഒരു പ്രത്യേക രുചിയാണ് അതിന്. അതിലേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചേക്കുന്ന ചെറിയ ഉള്ളിയാണ് ചേർക്കാൻ പോകുന്നത്. ഒരു 5 ചെറിയ ഉള്ളി. 5 ചെറിയ ഉള്ളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞിടാം. നല്ലോണം മൂപ്പിച്ചെടുക്കുക. തേങ്ങയും ഉള്ളിയും കൂടി വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ. ഇതിൽ കടുകിൻ്റെ ആവശ്യം വരുന്നില്ല. കടുകിന് പകരം പെരിഞ്ചീരകം ചേർത്ത് നമ്മൾ കടുകിന് പകരമായിട്ടാണ് പെരിഞ്ചീരകം നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. പെരിഞ്ചീരകം നമ്മൾ ഉപയോഗിച്ചു, മുഴുവൻ ആയിട്ടുള്ള കുരുമുളക് ഉപയോഗിച്ചു, പെപ്പർ പൗഡർ യൂസ് ചെയ്തു. അതുകൊണ്ട് തന്നെ മുളക് പൊടിയുടെ ആവശ്യമില്ല അല്ലേ. മുളക് പൊടിയും നമുക്ക് വേണ്ട. ആ താളിപ്പ് നമ്മളിപ്പോൾ ഇതിലേക്ക് ബീഫ് കറിയിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഒരു നല്ല ഒരു കറി കാണുമ്പോൾ തന്നെ നല്ല ഒരു തേങ്ങാപ്പാലിൻ്റെയും ഒരു മസാലക്കൂട്ടുകളുടെയും ഒക്കെ ഒരു പ്രത്യേക മണവും ഇതും അനുഭവിക്കാൻ പറ്റുന്നുണ്ട് നമുക്ക്. നമ്മുടെ നാദാപുരം പോത്ത് മസാല ഇവിടെ റെഡിയായിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം തന്നെയായിരുന്നു എനിക്കിത്. പ്രേക്ഷകർക്കും അത് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതിൽ നമ്മൾ വളരെ ഇതിന് ഏറ്റവും കൂടുതൽ ആപ്റ്റായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്ന അരിപ്പത്തിരിയാണ്. അരിപ്പത്തിരി നെയ്ച്ചോറൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പം ചേർത്ത് കഴിക്കാൻ നല്ല രുചിയുള്ള ഒരു ഐറ്റമാണ് ഇത്. നാദാപുരം പോത്ത് മസാല എന്ന് പറയുന്നത് മലബാർ ഡിഷസ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഇത് വളരെ വ്യത്യസ്തമായൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒപ്പം നമ്മുടെ
ഷെഫ്, ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ നമുക്ക് എടുത്തത് ഒരു 20 മിനിറ്റ് ആണ് അല്ലേ? ഇപ്പം സാധാരണ പറയാറുണ്ട് ബീഫ് ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഒരുപാട് സമയം എടുക്കും എന്ന് പറയാറുണ്ട്. പക്ഷേ ഇത് 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ബീഫ് ഓൾറെഡി ഹാഫ് ബോയിലായിട്ട് വെച്ചു, അതുകൊണ്ടാണ് എങ്കിൽ കൂടിയും ഒരു 30 മിനിറ്റോളം കൊണ്ട്, ഒരു അരമണിക്കൂർ കൊണ്ട് ഒരു വീട്ടമ്മയ്ക്ക് നല്ല രീതിയിൽ ഈ ഭക്ഷണം ഉണ്ടാക്കാൻ സാധിക്കും. എന്തായാലും ഞാനിത് ടേസ്റ്റ് ചെയ്യുവാണ്, വിത്ത് യുവർ പെർമിഷൻ. വളരെ നല്ലൊരു ടേസ്റ്റാണ്, ഞാൻ ഇതുവരെ പോത്ത് മസാല ഈ ഒരു ടേസ്റ്റിൽ കഴിച്ചിട്ടില്ല. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. നമ്മൾ ഈ യാത്ര തുടങ്ങിയത് ഒരു ടേക്ക് ഓഫിൽ നിന്നാണ്, ഒരു വിമാനത്തിൻ്റെ ടേക്ക് ഓഫിൽ നിന്നാണ്. നല്ലൊരു ലാൻഡിംഗ് തന്നെ നമുക്ക് കിട്ടി. നാളെ നമ്മൾ പുതിയ ഡിഷസുമായി വീണ്ടും വരും. രുചിയുടെ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.